വാരിയലും ലിവറും. ഒരിക്കൽ കൂടി പി എ ബ്ലോഗിൻ്റെ ദമാം സെക്കൻഡ് പാർട്ട്, ആദ്യത്തെ പാർട്ട് കണ്ടില്ലെങ്കിൽ എൻ്റെ ബാക്കിൽ വീഡിയോയിൽ പോയി നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ദമാമിൻ്റെതാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ദമാമിലെ സെക്കൻഡ് പാർട്ട്. ഓക്കെ, ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ദമാമിൽ ചെറിയൊരു പർച്ചേസിങ് ഉണ്ട്, അതിൽ പോകണം, പർച്ചേസ് ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്നും ഒരു രാത്രി ആകുമ്പോഴത്തേക്ക് ഹോളിഡേയ്സിൽ പോയിട്ട്, ദമാമിലുള്ള ഹോളിഡേയ്സ്, സീക്കോ റോഡിലുള്ള ഹോളിഡേയ്സ് പോയിട്ട് ഭക്ഷണം കഴിക്കണം. ഇത്രയാണ്, ഇത്ര മാത്രം കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. കം ഓൺ ഫോളോ മീ. ഓക്കെ, ഇപ്പം നമുക്ക് റെഡിമെയ്ഡ് ഷോപ്പിലൊന്ന് കയറാം, അവിടുത്തെ റെഡിമെയ്ഡ് എങ്ങനെ ഉണ്ട് നോക്കാം. ഓക്കെ, അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുമ്പ് തന്നെയാണ് അടുത്ത ബിൽഡിങ്, ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അവിടെ മുഴുവനും ഹൗസ് ഹോൾഡ് ഐറ്റംസാണ്. ഒന്ന് അവിടെ കയറിയിട്ട് കുറച്ച് അവിടെ നിന്നും പർച്ചേസ് ചെയ്യാം. ഇത്രയും വലിയൊരു ഷോപ്പ് ഞാൻ ബഹ്റൈനിൽ കണ്ടിട്ടില്ല കേട്ടോ. അടാറ് വലുപ്പം ഷോപ്പിന്. പലതരം കാരൊക്കെ ഉണ്ട്. ഇവിടെ ചിപ്സ് ഐറ്റംസ് കേട്ടോ, ഷോപ്പാണ്. തെറ്റം വരെ ഉണ്ട് കേട്ടോ, അന്നത്തെ ദൂരത്താണ്. Sonra bu balığı kapıları.
ഇന്നത്തെ ഡിന്നർ കഴിക്കാൻ ഏകദേശം നമ്മൾ ദമാം സീക്കർ റോഡിൽ എത്തിയിട്ടുണ്ട്. ഹോളിഡേയ്സ് ഇന്ന് ഫുഡ് കഴിക്കാനാണ് തീരുമാനിച്ചത്. അതിനുള്ളിലൊന്ന് കയറി നോക്കാം. ഇത് സീക്കർ റോഡിലാണുള്ളത്. ഇന്ന് ബാക്കി ഹോട്ടലിൽ കയറി അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാം. ഉള്ളിൽ കയറിയ ഉടനെ അടിപൊളി സെറ്റപ്പാട്ടോ. റിസപ്ഷൻ കുറച്ച് മുമ്പോട്ട് ഇടുന്നാൽ തന്നെ ലൈവായിട്ട് വെള്ളപ്പം ഉണ്ടാക്കണതാണ്. അതുകൂടാതെ പുട്ട്, വെള്ളപ്പം ഇതൊക്കെ ലൈവാണ്. പിന്നെ നാട്ടിലെ നമ്മളെ ബീച്ചിൽ കിട്ടുമ്പോൾ തന്നെ നെല്ലിക്കൊപ്പിലിട്ടത്, മാങ്ങപ്പിലിട്ടത്, അങ്ങനെ കണ്ട പല ഐറ്റംസ് വേറുണ്ട്. പിന്നെ ഒരു സെക്ഷനിലാണെങ്കിൽ ടിക്ക കബാബിൻ്റെ ഒക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ പറഞ്ഞു കൊടുത്തതപ്പം ചെയ്തുതരും. പിന്നെ അതിനുശേഷം പിന്നെ ഇവിടെ തന്നെ വരെ സെപ്പറേറ്റ് സെക്ഷനിൽ കടുക്കണ തന്നെ ജ്യൂസുണ്ട്, ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ കടി ഐറ്റംസ് ഉണ്ട്, പലഹാരങ്ങൾ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട്, താഴെമുകളിലൊക്കെ ആയിട്ട് നല്ല സൗകര്യമുണ്ട്. അപ്പം ഇന്നത്തെ യാത്രയിൽ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ മൻസൂർ, ബഹ്റൈനിലുള്ള മൻസൂർ, കൂടെ ഗോബാറിലുള്ള എൻ്റെ അനുജനാണ് റഫീഖ്. നമ്മൾ മൂന്നാളും പാടാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഫുഡിന് ഓർഡർ ചെയ്യാൻ പറ്റും. നല്ല നാടൻ പലഹാരക്കടികളും ഇവിടെ കാണാൻ സാധിച്ചു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ എന്തായാലും ഹോട്ടൽ കണ്ടിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കഴിച്ചിട്ട് നമുക്ക് പറയാം കേട്ടോ. അതിന്റെ പേരെന്താണ്? ഈ കൊണ്ടുവച്ച ഒരു സാധനത്തിന് പേര് ബീഫ് വാരിയലും ലിവറും. ബീഫ് വാരിയലും ലിവറും. ബീഫ് വാരിയലും ലിവറും. ലിവറും സ്പെഷ്യൽ ആട്ടോ. നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് എങ്ങനെയുണ്ട് നമ്മള് പറഞ്ഞുതരാം. കഴിച്ചിട്ട് ഫ്രഷ് ബീഫ് ആണ്, അതാണ് എന്റെ മെയിൻ. നിങ്ങളുടെ സ്ഥലം? നമ്മള് കോഴിക്കോട്. കോഴിക്കോട് എവിടെ? കോഴിക്കോട് കൊളത്തറ. കൊളത്തറയല്ലോ, എന്നിട്ടാണ് നമ്മളൊക്കെ ടൗണിലെ സംഘാണി. നമ്മളെല്ലാരും ടൗണിലുള്ള ടൗണിലൂടെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മള് മൂന്നാല് പേരായിട്ട് വരുന്നുണ്ട്. എന്നാലും നടക്കുള്ളൂ. അടിപൊളി സംഭവം. എന്തെങ്കിലും പേര് ഷഫീറോസ്. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ? ആ വെരി ഗുഡ്. ഇത് എത്ര വർഷമായി ഈ ഷോപ്പ്? ഒരു 5 ഇയേഴ്സ് ആവും. 5 ഇയേഴ്സ് ആയി. അതെ. എങ്ങനെ ഫുഡ് ഇവിടെ നമ്മളെ നോർമൽ ഉള്ളവർക്കും പിന്നെ മിഡിൽ ക്ലാസ് ആണ് പറഞ്ഞാണ്. മിഡിൽ ക്ലാസ് ഫാമിലിക്കും കഴിക്കാൻ പറ്റും. വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല, ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഉള്ളത് ദമാമിൽ സീക്കോ 17th Street. 17th Street അല്ലേ. എന്തായാലും ഫുഡ് ഉഷാറായിട്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ്. ഓക്കെ മുത്ത, ശരി, ബൈ.